കേരളത്തില് കഴിഞ്ഞ 4 4.5 വർഷങ്ങളായിട്ട് നടന്ന ഇപ്പോഴും നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഗവൺമെന്റൽ ആക്ടിവിറ്റികളും അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അല്ലെങ്കിൽ സിബിഐയുടെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ എല്ലാം നിരീക്ഷണത്തിലാണ് കേരള ഭരണത്തിന്റെ കസേരയിലെ അധികാരം ഏറ്റെടുത്തപ്പോൾ എൽഡിഎഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞവരിപ്പെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ എവിടെയെല്ലാം സ്പർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തീവ്രമായിട്ടുള്ള രാജ്യദ്രോഹവും വർഗീയതയും അതുപോലെ തന്നെ നിയമ ലംഘനങ്ങളുടെ പരമ്പരയുമാണ് നടന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇന്നത്തെ പത്രത്തിലുണ്ട് കേരള ലോക കേരള സഭയും സംശയത്തിന്റെ നിഴലിൽ ലോകത്താകെയുള്ള കേരളീയരുടെ കൂട്ടായ്മയ്ക്കും പരസ്പര സഹകരണത്തിനും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ വികസനത്തിന് പ്രവർത്തിക്കുന്നതിനുമായി രൂപീകരിച്ച ലോക കേരള സഭ സംശയത്തിന്റെ നിഴലിൽ ലോക കേരള സഭയ്ക്കായി സംസ്ഥാന ഖജനാവിൽ നിന്ന് തുലച്ചത് കോടികൾ എന്നാൽ പ്രവാസി ക്ഷേമത്തിനായി ഒന്നും നടത്തിയതുമില്ല 2018 ജനുവരി 12-13 തീയതികളിൽ നിയമസഭാ സമുച്ചയത്തിലാണ് ലോക കേരള സഭയുടെ ഒന്നാം സമ്മേളനം നടന്നത് സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള വ്യാവസായിക പ്രമുഖർ കേരളത്തിൽ പങ്കെടുത്തിരുന്നതും സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ ആശയത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ മേഖലാ സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചതും അന്ന് പങ്കെടുത്തവർക്കറിയാം സമ്മേളനം നടന്നത് ദുബായിൽ മാത്രം 2019 ഫെബ്രുവരിയിലായിരുന്നു സമ്മേളനം സ്പീക്കർ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പിന്നെ മന്ത്രി കെ ടി ജലീൽ മുഖ്യ അതിഥിയായിരുന്നു ഇനി വിഷയത്തിലേക്ക് നമുക്കൊന്ന് വരാം വിദേശ മലയാളികളുടെ സഹകരണം ഉറപ്പാക്കാനും അവരെ ആദരിക്കാനും പിണറായി സർക്കാർ നടത്തിയ ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു രണ്ടാം സമ്മേളനത്തെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു പ്രതിപക്ഷ കക്ഷികൾ നിസ്സഹകരിച്ച സമ്മേളനത്തിൽ പങ്കെടുത്തവരെക്കുറിച്ചും അവരെ തിരഞ്ഞെടുത്ത രീതിയും മാനദണ്ഡവും അതിനുവേണ്ടി ചെലവഴിച്ച സംഖ്യയും സംബന്ധിച്ചാണ് വിശകലനം ആരായുന്നത് വിശകലനം നടത്തുന്നത് ലോക കേരള സഭ ധൂർത്താണെന്നും 2018 ആദ്യ സഭയുടെ തീരുമാനങ്ങളും കൂടിയാലോചനകളും ഒന്നും നടപ്പായില്ലെന്നുമായിരുന്നു വിമർശനം യു ഡി എഫ് ബഹിഷ്കരിച്ചപ്പോഴും മുസ്ലിം ലീഗ് സർക്കാരിനൊപ്പമാണെന്ന് പ്രതീതിയുണ്ടായി അപ്പോൾ അത് മതാധിഷ്ഠിതമായിട്ടുള്ള എന്തോ സപ്പോർട്ടല്ലേ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് ഈ ഒരു കാര്യത്തിൽ മാത്രം എൽ ഡി എഫിൻ്റെ കൂട്ടത്തിലേക്ക് പോയത് എന്തിനായിരിക്കാം ഇതുകൂടി ചിന്തിക്കാൻ വക നൽകുന്ന കുറേയധികം വസ്തുതകളാണ് സഭയിൽ പങ്കെടുത്ത പ്രവാസികളുടെയും മുൻ പ്രവാസികളുടെയും പട്ടികയിൽ ഉണ്ടായിരുന്ന ചിലരെക്കുറിച്ച് ഇ ഡിക്ക് പരാതികൾ കിട്ടിയിരുന്നു ഇനി അതിൽ പങ്കെടുത്തവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല എന്നാണ് രാത്രിയോ പകലോ ഉച്ചയ്ക്കോ രാവിലെ 4 മണിക്കോ ഡോറിൽ മുട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ തട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഡോറിൽ നോക്കിംഗ് ഉണ്ടാവുന്നത് എന്നുള്ളത് സംശയമാണ് അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ വിചാരിച്ചാൽ എല്ലാം മൂടി വയ്ക്കാനും എല്ലാത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും ഏത് തരത്തിലുള്ള രാജ്യദ്രോഹവും ദേശദ്രോഹവും ചെയ്യാമെന്നുമുള്ള ധാരണയാണ് കേരളത്തിൽ ഇത്രയധികം ഭരണാധികാരികളുടെ തണലിൽ കേരളത്തിൽ ഇത്രയും അധികം ക്രൂരതകളും തിന്മകളും കള്ളത്തരങ്ങളും കള്ളനോട്ടുകളും അതുപോലെ കള്ളപ്പണവും കള്ളക്കടത്തും എല്ലാം നടന്നത് ഭരണാധികാരികൾ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു ധാരണ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെപ്പോലെ ഇവിടെ ഭരിക്കുന്നവരും വിചാരിച്ചു കേരളത്തിൻ്റെ ഉള്ളിലാണ് ഭാരതമെന്ന് മറിച്ച് ഈ ഉപദേശികൾ ആരും അവരെ പഠിപ്പിച്ചില്ല ഭാരതത്തിൻ്റെ ഉള്ളിലാണ് കേരളം ഭാരതത്തിലാണ് കേരളം കേരളത്തിലല്ല ഭാരതം എന്നും ഇവിടെ ഭരിക്കാൻ കേന്ദ്രം ഭരിക്കാൻ ഒരു പ്രത്യേക സംവിധാനമുണ്ടെന്നും കേരളത്തിൻ്റെ ഭരണാധികാരി ആ സംവിധാനത്തെക്കാൾ വലിയവനാണെന്നൊന്നും ഇവരെ ഓർമ്മിപ്പിച്ചില്ല ആ സംവിധാനത്തെക്കാൾ വലിയവരല്ലെന്നും ഇവരെ ഓർമ്മിപ്പിച്ചില്ല പ്രാഥമിക അന്വേഷണത്തിൽ പരാതികളിൽ കഴമ്പുണ്ടെന്നും ബോധ്യപ്പെട്ടു
നോർക്ക പ്രവാസി കാര്യ വകുപ്പാണ് കേരള സഭ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് അത്. പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ആയിരുന്നു നടത്തിപ്പുകാരൻ. വിദേശങ്ങളിലെ സഹായ സഹകരണങ്ങൾക്ക് ശിവശങ്കർ സ്വപ്ന സുരേഷിൻ്റെ സഹായം തേടിയിരുന്നു. നിയമസഭാ സ്പീക്കറായിരുന്നു സംഘടനാ അധ്യക്ഷൻ. ചെലവ് ധൂർത്താണെന്ന ആക്ഷേപത്തിന് പുറമെ ഒട്ടേറെ സാമ്പത്തിക ഇടപാട് ആക്ഷേപങ്ങളും ലോക കേരള സഭയ്ക്കെതിരെ നിലവിലുണ്ട്. ഏതായാലും ഓരോന്നും 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 ഓരോന്നായിട്ട് വളരെ ഗംഭീരമായിട്ട് അന്വേഷിച്ച് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ശ്രേയാംസ് കുമാർ പറഞ്ഞ മാതിരി അടുത്ത എലക്ഷൻ വരുന്നത് വരെ അന്വേഷണങ്ങൾ നടക്കും. അതിനുശേഷം അതിനു മുമ്പും അകത്തിടാനുള്ളവരൊക്കെ അകത്തിടുമായിരിക്കാം. അങ്ങനെ ഒരു കാര്യം ഉറപ്പാ, ഈ കേരളത്തെ വിറ്റ് തുലയ്ക്കുന്നത് ആരോ ട്രോളി ചെയ്ത മാതിരി. ഒരു പ്രാവശ്യം കൂടി കേരളത്തിൽ ഭരണം കിട്ടിയാൽ നമ്മുടെ സെക്രട്ടേറിയറ്റും അസംബ്ലി ഹാളും ഉൾപ്പെടെ ലേലം വിളിച്ച് വിൽക്കും, ആർക്കെങ്കിലൊക്കെ എഴുതി കൊടുക്കും. യോഹന്നാൻ്റെ ഗവൺമെൻറ് ലാൻഡ് ഗവൺമെൻറ് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പോകുന്നത് മാതിരി ഗവൺമെൻറ് സെക്രട്ടേറിയറ്റും ഗവൺമെൻറ് അസംബ്ലി മന്ദിരമൊക്കെ ആർക്കെങ്കിലൊക്കെ എഴുതി കൊടുക്കാനും. കാരണം കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തം അതാണ്, നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വീക്ഷിക്കുന്നത്, നമ്മൾ അംഗീകരിക്കുന്നത് മാത്രം ശരി, ബാക്കിയുള്ളതെല്ലാം പിന്തിരിപ്പനും ഫാസിസവുമാണെന്ന് പ്രചരിപ്പിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത്. ഏതായാലും ഇ ഡി ഈ കാര്യം മുതൽക്കെല്ലാം വാച്ച് ചെയ്യുന്നു എന്നുള്ളത് നല്ലതാണ്.